ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവാണോ? ആർ യു ജീസസ് ക്രൈസ്റ്റ്? തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ, പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടിയെ ലക്ഷ്യമാക്കി രണ്ട് യുവാക്കൾ ഓടുകയാണ്. ഒരു യുവാവ് വേഗത്തിലോടി തീവണ്ടിക്കടുത്തെത്തി. പക്ഷേ ആ യുവാവിൻ്റെ ഓട്ടത്തിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. അന്ധനായ ഒരു ബാലൻ ഒരു കുട്ടയിൽ കുറച്ച് ആപ്പിൾ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു. ആ ബാലൻ്റെ ആപ്പിൾ കുട്ട തട്ടിമറിച്ചിട്ടാണ് അദ്ദേഹം ഓടിയത്. പുറകെ ഓടിവന്ന രണ്ടാമത്തെ യുവാവ് ഇത് കണ്ട് അവിടെ നിന്നു. തൻ്റെ മുന്നമേ ഓടിയ യുവാവ് മറിച്ചിട്ട ആപ്പിൾ കുട്ട നിവർത്തിവെച്ചു. താഴെ പോയ ആപ്പിളുകൾ പെറുക്കി കൊട്ടയിൽ നിക്ഷേപിച്ചു. കേടായിപ്പോയ കുറച്ച് ആപ്പിളുകളുടെ വില ആ ബാലൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ ആ അന്ധനായ ബാലൻ ആ യുവാവിൻ്റെ കൈ വിട്ടില്ല. യുവാവിനെ പിടിച്ചു നിർത്തി ഒരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ ക്രിസ്തുവാണോ? ആ ബാലൻ ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകാം. വേദനിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന, അങ്ങനെ വിവിധ രൂപങ്ങളായുള്ള ക്രിസ്തുവിൻ്റെ പ്രതിരൂപം അവൻ്റെ മനസ്സിൽ വരച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാകണം ആ നന്മയിലേക്ക് ഒരുവൻ കടന്നു വന്നപ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി അവന് തോന്നിയത്. നമ്മളോട് ആരെങ്കിലും ഇപ്രകാരം ചോദിച്ചിട്ടുണ്ടോ? വിശക്കുന്നവന് മുമ്പിൽ അപ്പമായി എത്തുന്നവന് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. രോഗത്തിലിരിക്കുന്നവർക്ക് ആശ്വാസമായി എത്തുന്നവൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് കൂട്ടാകുന്നവൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്നവർക്ക് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. തകർന്ന ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന പാലമായി മാറുന്നവൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർണപഠലങ്ങളിൽ മുഴങ്ങട്ടെ അച്ചോദ്യം: നിങ്ങൾ ക്രിസ്തുവാണോ? ശുഭദിനം നേരുന്നു.